ആ പറയടാ. നീ എന്താ വാട്സപ്പ് നോക്കാത്ത? നീ വാട്സാപ്പ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ വേണോ? വെറുതെ ഇല്ല അളിയാ, രണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. പിന്നെ അതൊരു ഇഷ്യൂ ഇവിടെ വെറുതെ അത് കാര്യം. വേണം, അത് വേണം അളിയാ. നാട്ടിൽ പോകാൻ കഴിയാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്, നിനക്കറിയാലത്. അതറിയാം. ഇല്ല, എന്തായാലും ഒന്ന് വിളിക്കണം, വിളിച്ചു നോക്കട്ടെ. അവിടെ ഞാൻ വിളിക്കാം കേട്ടോ, വൈഫ് വിളിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ വിളിക്കാം വിളിക്കാം. ഹലോ, എണീറ്റല്ലേ? ഇല്ല, ഞാൻ കിച്ചനില്. എന്തായി, സാലറി കിട്ടിയോ? ഇല്ലടി, സാലറി കിട്ടുന്നതിന് 2 ദിവസം മുമ്പല്ലേ ലോക്ക്ഡൗൺ ആയത്. ഇവിടെ 2 ദിവസത്തേക്കുള്ള സാധനങ്ങളും കൂടി കാണും. സാരമില്ല, ഞാൻ രമേശിനോട് പറയാം, അവ ആവശ്യമുള്ള വീട്ടിൽ എത്തിച്ചോളൂ. ഓ, അതൊന്നും വേണ്ട ചേട്ടായി. എന്തായി ഹനീഫയുടെ കാര്യം? ആളാ കിടപ്പ് തന്നെ, എന്തൊക്കെയോ പിച്ചയും പേയും പറയും ചില നേരങ്ങളിലെ. അവസാനായിട്ടൊന്ന് കാണാൻ കൂടി പറ്റിയില്ലേ അമ്മയെ? ആൾക്ക് ഭാര്യ മക്കളൊന്നും ഇല്ലേ? ഇല്ല, മൂപ്പരുടെ ഭാര്യ കുറെ മുമ്പേ മരിച്ചതല്ലേ, പിന്നെ അതിനുശേഷം പിന്നെ പുള്ളി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഉമ്മ മരിച്ചിട്ട് നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയല്ലേ പുള്ളി, എന്തെങ്കിലും കടുംകൈ ചെയ്യുമെന്നാ എനിക്ക് പേടി. ഞാൻ ഇക്കൊക്കെ കഴിക്കാൻ വല്ലതും ഉണ്ടായി കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞോട്ട് വിളിക്കേ. ഹനീഫക്ക, എണീറ്റ് പല്ലി വെച്ചിട്ടാ ചൂടോ എടുത്ത് കഴിച്ചാണ്? ഇന്നലെ രാത്രി ഒന്ന് കഴിക്കാൻ അടക്കല്ലേ. വിനോദിനറിയോ, ഒരിക്കൽ ഞാൻ നാട്ടിൽ ഉള്ള സമയത്ത് ടൗണിലൊക്കെ പോയി വന്നിപ്പോ മഴ എടുത്തു പറഞ്ഞ്, ഉമ്മ അവിടെ നല്ല ചേമ്പ് കണ്ട്, നല്ല കക്കരി കണ്ട്, നല്ല പിടിക്കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും മേടിച്ചില്ല, പിന്നെ മേടിക്കാം. ഉമ്മ അത് കേട്ടോടുകൂടി ഒറ്റ കരച്ചിലായിരുന്നു. എന്റെ ഉമ്മാക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ടൗണിലൊക്കെ പോകുമ്പോ ഉമ്മയുടെ അടുത്ത്, ഉമ്മ ഉമ്മക്ക് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാ? ഒന്നും ചോദിക്കാറില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. ഉമ്മ ഉമ്മയുടെ ആ പഴയ കട്ടില്, ആ ചെറിയ കട്ടില് ഉമ്മയുടെ ആ ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് ഉമ്മ അവിടെ ഇങ്ങനെ കിടക്കും. ഉമ്മ അവിടെ കിടന്ന് കരയുന്നതാണ് എന്റെ മനസ്സില്. ഉമ്മാക്കൊന്ന് പറയായിരുന്നു, ഉമ്മാക്കൊന്ന് ചോദിക്കായിരുന്നു. ഉമ്മയുടെ അടുത്ത് പോയി തലയൊക്കൊന്ന് തടവി, ഉമ്മയുടെ കൈയൊക്കെ ഒന്ന് മൊത്തം കൊടുത്തിട്ടില്ല. ഇപ്പൊ ഉമ്മ മരിച്ചു പോയി, എനിക്കൊന്ന് ഉമ്മയുടെ അടുത്ത് പോയി തലന്ന് തടവി എന്റെ ഉമ്മാനൊക്കെ അവിടത്തേക്ക് ഒന്ന് മൊത്തം കൊടുക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ. ഹലോ, ഹലോ, വിഷ്ണു അല്ലേ? പറഞ്ഞാ കേട്ടായിരുന്നല്ലോ, പ്രവാസികളുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാ അവരെ ചെറുക്കല്ലിന് ആദ്യം ഒന്ന് കൊടുത്തിട്ട് അയച്ചേഷൻ മാറ്റി കൊടുക്കണം എന്നല്ലേ. അതൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഇല്ല, നില്ലനെയാണ്, ഞാൻ പറയട്ടെ. നിനക്ക് എന്തിനാണ് പ്രവാസികളുടെ ഇത്ര പുച്ഛം? എന്താ നാട്ടിൽ പ്രളയം വന്നു, പ്രളയം വന്നപ്പോ നിന്നെക്കാട്ടിയൊക്കെ കൂടുതൽ ഞങ്ങൾ ആ ടി വിയിൽ ഇത് കണ്ട് മനസ്സൊരുകി ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നു. ആർക്കും ഒന്നും വരുത്തരുത് എന്ന് പറഞ്ഞ് മനസ്സൊരുകി ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നവരാണ് ഞങ്ങള്. അറിയാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം മൊത്തം ഞങ്ങൾ തന്നു നാട്ടിൽ തീരും. കൊറോണ വന്നിട്ട് എന്നിട്ട് നീ ഒന്നും പഠിച്ചില്ലല്ലടാ, നിനക്ക് പുച്ഛല്ലേ പ്രവാസികളാ? നീ ഇപ്പൊ വിളിക്കുന്നില്ലേ, നീ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നില്ലേ? നില്ല നില്ല നില്ല, നീ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നില്ലേ? ഈ മൊബൈലിൽ പോലും ഒരു പ്രവാസിയുടെ വിയർപ്പിന്റെ വില കാണും, അറിയോ നിനക്ക്? ഈ മൊബൈലിൽ പോലും. നിന്റെ അച്ഛനും പ്രവാസിയായിരുന്നല്ലേ, അദ്ദേഹം ഉള്ളതല്ലടാ നീ ഇപ്പൊ അടിച്ചു പിടിച്ച് നടക്കുന്നത്. നീ അടിക്കുന്ന നിന്റെ നാട്ടിൽ പോകാൻ വേണ്ടി അടിക്കുന്ന സ്പ്രേ അല്ലേ, അതിലുണ്ടാ പ്രവാസിയുടെ വിയർപ്പിന്റെ വില? നിനക്ക് പ്രവാസികളെ പുച്ഛല്ലേ? പ്രവാസികൾ കൊറോണ കൊണ്ട് നാട്ടിൽ കയറി വരണേ ലഗേജിലൂടെ കെട്ടിയെടുത്തേട്ടാ. ഞാനൊക്കെ ചത്തു കഴിഞ്ഞാ നമ്മുടെ ചേട്ടൻ പോലും നാട്ടിൽ കൊണ്ടുവന്ന് ഒരു നോക്ക് വീട്ടുകാർക്ക് പോലും കാണാൻ പറ്റത്തില്ല, അറിയാമോ? അതൊക്കെ അറിഞ്ഞോണ്ടാണോ മനസ്സൊരുക്കിട്ടാണോ നിൽക്കുന്നത്, അറിയാമോ? അതൊക്കെ അറിഞ്ഞോണ്ടാണ് നിൽക്കുന്നത്. പ്രവാസികൾ എന്താണ് ചെയ്തത് എനിക്ക്?